മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. 1869 ഒക്ടോബർ 2 ഇന്ത്യയ്ക്ക് മുഴുവനായി കിട്ടിയ സമുന്നത നേതാവ്. ഒരിക്കൽ ഗാന്ധിജിയെ കാണാൻ സബർമതി ആശ്രമത്തിൽ കുറച്ച് വിദേശികളെത്തി. അവർ നോക്കുമ്പോൾ ആശ്രമമുറ്റത്തിൻ്റെ കിണറ്റിൻകരയിലിരുന്ന് ഒരു വൃദ്ധൻ തുണികൾ അലക്കുന്നു. അവർ ആ വൃദ്ധൻ്റെ അടുത്ത് ചെന്ന് വൃദ്ധനോട് അന്വേഷിച്ചു, മഹാത്മാഗാന്ധി എവിടെ? വൃദ്ധൻ ആശ്രമത്തിന് ഇറയത്ത് കിടന്ന ബെഞ്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളവിടെ വിശ്രമിച്ചോളൂ, അദ്ദേഹം ഇപ്പോൾ വരും. അദ്ദേഹം പിന്നെയും അലക്ക് ജോലികളിൽ മുഴുകി. കുറച്ചു കഴിഞ്ഞ് വസ്ത്രങ്ങൾ കഴുകി ഉണക്കാനിട്ട ശേഷം വൃദ്ധൻ വിദേശിയുടെ അടുത്ത് ചെന്നു ബെഞ്ചിനോട് ചേർന്ന് തിണ്ണയിലിരുന്നു. നിങ്ങൾ എന്തിനാണ് ഗാന്ധിജിയെ കാണാൻ വന്നത്? ഗാന്ധിജിയെ കാത്തിരുന്ന് മുഷിഞ്ഞ വിദേശികളിൽ ഒരാൾ തൽ നീരസത്തോടെ തന്നെ താൻ ആരാന്ന ഭാവത്തിൽ ഗാന്ധിജിയെ നോക്കി. വൃദ്ധന് കാര്യം മനസ്സിലായി. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ് ഗാന്ധി. വിദേശികൾ അത്ഭുതത്തോടെ മുഖത്തോട് മുഖം നോക്കി. ഇദ്ദേഹമാണ് ഗാന്ധി, ലോകപ്രശസ്തനായ വ്യക്തി സ്വന്തം കൈകൾ കൊണ്ട് മുണ്ടലക്കുന്നത്, ഇത്രയും വലിയൊരു നേതാവ്. വിദേശിയുടെ മുഖം കണ്ട് ഗാന്ധിജി പറഞ്ഞു, ഈ ആശ്രമത്തിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഭേദമില്ല, അവനവൻ്റെ ജോലി അവനവൻ തന്നെ ചെയ്യുന്നു. ഭക്ഷണം കഴിച്ച ശേഷം പാത്രം കഴുകുന്നു, മുറി വൃത്തിയാക്കുന്നു, വസ്ത്രം കഴുകുന്നു, എല്ലാം അവരവർ തന്നെ. വിദേശിയുടെ മുഖത്ത് അപ്പോഴും ആശ്ചര്യം. ഗാന്ധിജി തുടർന്നു, ഒരാളുടെ ജീവിതം എത്ര സരളമായിരിക്കുന്നുവോ അത്രയും അയാൾ ലോകത്തെ സേവിക്കാൻ അർഹനായിരിക്കുന്നു. സിംപ്ലിസിറ്റി ഈസ് ദ അൾട്ടിമേറ്റ് സോഫിസ്റ്റിക്കേഷൻ. സ്വന്തം ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയാത്ത ഒരാൾ മറ്റുള്ളവരെ എങ്ങനെ സേവിക്കും? എങ്ങനെയൊരു നേതാവാകാൻ കഴിയും? ലളിതമായ ജീവിതവും സമുന്നതമായ ചിന്തയും ഏതൊരാളെയും കൂടുതൽ കൂടുതൽ ഈശ്വരനോടടുപ്പിക്കും. ഗാന്ധിജിയുടെ വാക്ക് പുതിയൊരു അനുഭവമായി ആ വിദേശിയർക്ക്. ആ വാക്കുകൾ ഇന്നും അതിൻ്റെ പ്രസക്തിയോടുകൂടി നിലനിൽക്കുന്നു. അടിമത്തത്തിൻ്റെ അധികാര വലക്കണ്ണികൾ വരിഞ്ഞു മുറുക്കിയ ആധുനിക ഇന്ത്യയുടെ ഹൃദയത്തിന് മുകളിൽ ഈശ്വരൻ കൊളുത്തി പ്രതിഷ്ഠിച്ച ഒരു വിളക്കാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. സമാനതകൾ കിടനൽകാത്ത അനുപമ വ്യക്തിത്വത്തിൻ്റെ അനന്യത കൊണ്ടാണ് നാം അദ്ദേഹത്തെ ഒരേയൊരു മഹാത്മജിയായി ഹൃദയത്തിലേറ്റുന്നത്. സ്വാതന്ത്ര്യം ധൈര്യമാണ്. ഭീരുത്വത്തോടെ എല്ലാം അംഗീകരിക്കുന്നതിനേക്കാൾ നല്ലത് ആഴമായ ബോധ്യത്തിൽ നിന്നുള്ള ചില നിഷേധങ്ങളാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അഹിംസ ദുർബലൻ്റെയല്ല ശക്തൻ്റെ ആയുധമാണ് എന്നും, എൻ്റെ മതം സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമാണ് എന്നും ഉറക്കെ പ്രഖ്യാപിച്ച അദ്ദേഹം സാർവത്രിക മൈത്രിയുടെ പുതിയ പാഠങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പകർന്നു നൽകി. നെഞ്ചിൽ ചവിട്ടിയ സായിപ്പിനോട് കാലുവേദനിച്ചോ എന്ന് ചോദിച്ചപ്പോഴും ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നിന്ന ഒരു ഭാരതപുത്രിയെ തൻ്റെ ഉടുപ്പൂരി പുതപ്പിച്ചപ്പോഴും ബ്രിട്ടീഷുകാരൻ്റെ വെടിയുണ്ടകളെ സത്യാഗ്രഹം കൊണ്ട് പൊതിഞ്ഞു പിടിച്ചപ്പോഴും അഹിംസയുടെ വേദപുസ്തകമാവുകയായിരുന്നു ഗാന്ധിജി. കൊറോണ എന്ന മഹാവ്യാധിയുടെ നീരാളപ്പിടുത്തത്തിൽ നീറിപ്പിടയുമ്പോൾ ഗാന്ധി പകർന്നു തന്ന സ്വയം പര്യാപ്തതയുടെ പാഠങ്ങൾ നമുക്ക് ഉണർത്തുപാട്ടാവേണ്ടതാണ്. മറ്റു വിദേശ രാജ്യങ്ങളിലേതുപോലെ സ്വയം പര്യാപ്തത കൈവരിച്ച നാടായി ഭാരതം മാറണമെന്നത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു. അതുകൊണ്ടാണ് പാഠ്യപദ്ധതിയിൽ വിദ്യാഭ്യാസത്തോടൊപ്പം കുട്ടികൾക്ക് കൈത്തൊഴിലുകൾക്കുള്ള പരിശീലനം കൂടി ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം നിഷ്കർഷിച്ചത്. സേവനത്തിൻ്റെയും ലളിത ജീവിതത്തിൻ്റെയും ഉദാത്ത മാതൃക അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. നാടെങ്ങും സേവന ദിനമായി ഗാന്ധിജയന്തി ആഘോഷിക്കപ്പെടുന്നു. മാലിന്യ വിമുക്തമായി നമ്മുടെ നാട് പ്രതിഷ്ഠിക്കപ്പെടുവാൻ കൈയും മെയ്യും മറന്ന് നാം പ്രവർത്തിക്കണം. കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നാടിൻ്റെ പുരോഗതിക്കായി യത്നിക്കാം. ഈ ദിവസം ഒരു മരം, ഒരേ ഒരു മരമെങ്കിലും നമുക്ക് നട്ടുപിടിപ്പിക്കാം.
അധ്വാനത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കാനുള്ള അവസരമാകട്ടെ ഈ ദിനം എന്ന് ആശംസിക്കുന്നു. ഇരന്നു ജീവിക്കുന്ന ജീവിതങ്ങൾക്ക് ഒരിക്കലും ഒരിടത്തും വിലയില്ല എന്ന സത്യം മലയാളി പഠിക്കേണ്ടിയിരിക്കുന്നു. ജോലിയില്ല എന്ന വിലാപം നമുക്ക് നിർത്താം. പറമ്പിൽ കിളയ്ക്കാനും വിയർപ്പൊഴുക്കാനും മടിയാണെന്ന് പറയുന്ന ഇന്നത്തെ ഈ ജനറേഷൻ നമ്മുടെ ഈ കൊറോണ കാലം തന്നെ പുച്ഛിച്ചു ചിരിക്കുകയാണ്. ഈ നാളുകൾ സ്വയം പര്യാപ്തതയിലേക്കുള്ള കുതിച്ചുചാട്ടമായി മാറട്ടെ. ഗാന്ധിജിയുടെ ഈ സിമ്പിൾ ജീവിതം നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ വീണ്ടും ഒരു ഉണർത്തുപാട്ടാവേണ്ട സമയമാണ്. വാഹനങ്ങൾക്ക് വേണ്ടി, വസ്ത്രങ്ങൾക്ക് വേണ്ടി, എന്തിന് കണ്ണടയ്ക്കും വാച്ചിനും അപ്രധാനമായ പല പല കാര്യങ്ങൾക്കും വേണ്ടി ലക്ഷങ്ങളും കോടികളും ചെലവിട്ട് നാടിനെ കടത്തിൻ്റെ കെണികളിലേക്ക് തള്ളിവിടുന്ന നേതാക്കന്മാർ ഗാന്ധിജിയെ ഇനിയും ഒരു പാഠപുസ്തകമാക്കി മാറ്റിയിട്ടില്ല. അവർക്ക് ഈ ഗാന്ധി ജയന്തിയിൽ നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. രാജ്യത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിപ്പിക്കുവാനുള്ള ആർജവം അവർക്കുണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഏവർക്കും ഗാന്ധിജിയെ.